സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ നാം ക്രിസ്തുവിൻ്റെ സഹോദരരും ഒരേ ദൈവപിതാവിൻ്റെ മക്കളുമാണെന്ന് നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു എന്ന് ഹെബ്രായ രണ്ട് ഒമ്പത് മുതൽ ഇത് കുറേ കൂടി വ്യക്തമായി പറഞ്ഞു തരും നമ്മെ വിശദീകരിക്കുന്ന ക്രിസ്തുവും വിശുദ്ധീകരിക്കപ്പെടുന്ന നമ്മളും ഒരേ ഉറവയിൽ നിന്നാണ് എന്ന് ഒരേ പിതാവിൽ നിന്ന് മാത്രമല്ല ക്രിസ്തു നമ്മെ സഹോദരന്മാർ എന്ന് ഗണിക്കുന്നതിലും വിളിക്കുന്നതിലും ലജ്ജിക്കുന്നില്ല എന്നും സങ്കീർത്തനം എട്ട് സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിനാലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിച്ച ആ അതിശയകരമായ ചോദ്യത്തിൻ്റെ ആസ്വാദനം തന്നെയാണ് ഇന്ന് ഹെബ്രായർ കെടുതി ലേഖനം കാഴ്ചവെക്കുന്നത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ ആ ചോദ്യവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അത് അതിനെ ധ്യാനിക്കുന്നതും ദൈവമായ ക്രിസ്തു മനുഷ്യൻ്റെ തലങ്ങളിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അത്രമേൽ വിലമതിക്കുകയാണ് മനുഷ്യത്വത്തെ അതുകൊണ്ട് തന്നെ സൃഷ്ടിയിൽ നിന്ന് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഈ അനിഷേധ്യമായ പാരിസ്പര്യത്തെ അടിസ്ഥാന ബന്ധത്തെ ഇന്ന് നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലൂടെ ധ്യാനിക്കുകയും ചെയ്യും ഇത് ഏതെങ്കിലേക്കുള്ള തിരിച്ചുപോക്ക് തന്നെയാണ് ഇത് മനുഷ്യന് ദൈവം നൽകുന്ന മഹത്വത്തിന്റെ പരിണതിയായി സർവവും അവന് അധീനമായി നിലകൊള്ളുകയും ചെയ്യുന്നു ശ്രീഹ പറയുകയാണ് ഉപ്പോറ്റാസോ എന്നൊരു വാക്കാണ് ഇവിടെ അധീനമാക്കുന്നതിനെ സൂചിപ്പിക്കുന്നത് വളരെ വിശിഷ്ടമായ ഒരു വാക്കുമാണത് കീഴ്പ്പെട്ടിരിക്കുക എന്നതാണതിൻ്റെ അർത്ഥം സബോർഡിനേഷൻ ഇന്നലെ നാം കണ്ടു പിശാചുക്കൾ പോലും നാദിൻ്റെ സുവിശേഷ ദൂതർക്ക് അധീനമാകുന്നത് എന്നാൽ അതിനേക്കാളേറെ മഹത്വപൂർണ്ണമാണ് നമ്മുടെ നാമങ്ങൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്നത് ഈ നാമകരണങ്ങളും നമ്മളിന്ന് കാണും അതൊക്കെ വായിച്ചെടുക്കുമ്പോൾ ദൈവിക പദ്ധതിയെ തിരിച്ചറിഞ്ഞ് അതിന് നമ്മൾ കീഴ്പ്പെടുന്നുണ്ടോ എന്നതാണ് ചിന്തനീയമായിട്ടുള്ളത് അതാണ് പ്രധാനമായൊരു പ്രശ്നമായി ഇന്ന് തിരുവചനം ഉന്നയിക്കുന്നതും എഫ് എ സിയർ അഞ്ചിൽ ദൈവം സ്ഥാപിക്കുന്ന ഒരു ഭവനക്രമത്തെ ഭാര്യ ഭർത്തൃ പ്രണയബന്ധത്തെ ശ്രീഹ വിശേഷിപ്പിച്ചതും ഇതേ വാക്കുകൊണ്ട് തന്നെയാണ് പരസ്പരം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ മ്യൂച്വൽ സബോർഡിനേഷൻ ഭവനക്രമം ഹൗസ് ഹോൾഡ് കോട്സ് എന്നാണ് ഈ പാഠഭാഗങ്ങൾ വിളിക്കപ്പെടുന്നത് ജർമ്മൻ വേദവ്യാഖ്യാതാക്കൾ ഇതിനെ ഹൗസ് ചാഫൽ എന്ന് പറഞ്ഞു വീട്ടുമേശ എന്നാണ് അക്ഷരാർത്ഥം ഇന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ട് ഇപ്രകാരം ദൈവത്തിൽ തൻ്റെ അധ്വാനങ്ങളെ ഫലമണിയിക്കുന്നവൻ്റെ വീട്ടുമേശയുടെ ആനന്ദം വിവരിക്കപ്പെടുന്നുണ്ട് ഭാഗ്യപൂർണതയാണത് ആ വീട്ടുമേശ ഒരു സ്വർഗത്തുണ്ടായി മാറുന്നു അധ്വാനത്തിൻ്റെ വിയർപ്പ് ഗന്ധം യാഗഗന്ധമായി മാറുന്നു തൊട്ടുമുൻപേ ഉള്ള സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുമാണ് കർത്താവിനോടൊപ്പം നാം അധ്വാനിക്കാതെ നമ്മുടെ അധ്വാനങ്ങൾ വ്യർത്ഥമായി പോകുമെന്ന് അത് ഓർമ്മിപ്പിക്കുകയാണ് മൊത്തത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ പാരസ്പര്യം ഈ കൂട്ടായ്മ ഈ ഏതൻ്റെ പരിശുദ്ധിയിലേക്കുള്ള തിരിച്ചുപോക്ക് ഒരുക്കുകയാണ് ഈ കാഴ്ചകളെല്ലാം നാം ഇനിയും തിരിച്ചെത്തേണ്ട ഏതൻ ഉൽപ്പത്തി രണ്ട് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ അഗ്നിയിൽ സ്നാനം ചെയ്ത് നമ്മൾ തിരിച്ചെത്തേണ്ട ആ സെറാഫിക് പരിശുദ്ധി മനുഷ്യൻ ഏകനായി കഴിയുന്നത് നന്നല്ല എന്ന് ദൈവം മനസ്സിലാക്കുകയാണ് ദൈവം ആദാമിനെ മെനഞ്ഞു ലോലമായി മണ്ണിൽ നിന്ന് സോഫ്റ്റ് ക്ലേ അവനെ ലോലമായി തന്നെ മെനഞ്ഞു അത്രമേൽ അറിവും സാമീപ്യവും മനുഷ്യനെക്കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്നു ദൈവത്തിന് ഇന്നുമുണ്ട് പക്ഷേ മനുഷ്യൻ അകന്നു പോകുന്നതിൻ്റെ വേദനാജനകമായൊരു കഥ ഇവിടെയുണ്ട് ദൈവം കൂടെ കൂടെയുണ്ടായിട്ടും ആദാം പക്ഷെ ഏകനായിപ്പോയി ഇവിടെയാണ് ഈ പ്രശ്നത്തിൻ്റെ വിത്ത് കിടക്കുന്നത് ഹവ ഇനിയും ഉരുവായിട്ടില്ല ആ വിലക്കപ്പെട്ട കനി അവർ ഭക്ഷിച്ചിട്ടുമില്ല ആദിപാപം സംഭവിച്ചിട്ടില്ല ഈ ആദിമ പരിസ്ഥിതിയുടെ പരിസരത്ത് തന്നെ എന്റെ ഇത്ര ഒരു ഞെരുക്കം ഒരു വിയർപ്പുമുട്ടൽ ഈ പാഠഭാഗത്ത് അനുഭവപ്പെടുന്നത് ദൈവത്തിൽ നിന്ന് തന്നെ തന്നെ ആദാം ഒറ്റപ്പെടുത്തി കളയുകയാണോ ദൈവവും ഞാനും തമ്മിലുള്ള ആ ഗാഠബന്ധത്തെ അടിസ്ഥാനപരമായ ഏകതയെ ഒറിജിനൽ സോളിറ്റ്യൂഡ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ ധ്യാനിച്ചിട്ടുള്ളതാണ് ദൈവമേ അങ് ആരാണ് ദൈവമേ ഞാൻ ആരാണ് എന്നീ രണ്ട് ചോദ്യങ്ങളിൽ ഫ്രാൻസിസ് തന്നെ തന്നെ കണ്ടെത്താൻ ശ്രമിച്ചതും നമ്മൾ ഇന്നലെ കണ്ടു ഞാനും ദൈവവും തമ്മിലുള്ള ആ മുഖാഭിമുഖമാണത് ദൈവവും ഞാനും മാത്രം അങ്ങനെയാണത് തുടങ്ങുന്നത് അതൊരു തുടക്കം മാത്രമാണ് പക്ഷേ ദൈവവും ഞാനും തമ്മിലുള്ള ഈ അടിസ്ഥാന ബന്ധത്തിൻ്റെ ഉറപ്പിൽ നിന്നാണ് ഞാനും സഹജരും തമ്മിലുള്ള ബന്ധങ്ങൾ ഉടലെടുക്കുന്നതും ഉറപ്പിക്കപ്പെടുന്നതും ഞാനും ദൈവവും തമ്മിലുള്ള ഈ സമവാക്യത്തിൽ ഇക്വേഷൻ സഹജനെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു പുനഃക്രമീകരണം ഉളവാകുകയാണ് റീകോൺഫിഗറേഷൻ ദൈവവും ഞാനും തമ്മിലുള്ള ഒരു ബന്ധത്തെ ഒരു രേഖയായി മനസ്സിലാക്കിയാൽ അതുപോലെ മൂന്ന് രേഖകൾ ഇവിടെ രൂപാന്തരപ്പെടുന്നുണ്ട് ദൈവവും ഞാനും തമ്മിൽ ദൈവവും ആ സഹജരും തമ്മിൽ ഞാനും ആ സഹജനം തമ്മിൽ പക്ഷേ അത് മൂന്നും സമാന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്നതല്ല അവ ഒരു ത്രികോണത്തിന്റെ വശങ്ങളായി മാറുകയാണ് അതൊരു സന്തുലനം ഇക്വിലിബ്രിയം ആവശ്യപ്പെടുന്നു അതൊരു സംഘർഷം ഉളവാക്കുന്നു ടെൻഷൻ ദൈവവും ആദവും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞു തുടങ്ങുന്നിടത്താണ് ഹവായയുടെ കടന്നു വരവ് ഹവ്വായ ദൈവം മെനഞ്ഞ് കഴിയുമ്പോൾ ആദം അവസാനം പറയുന്നുണ്ട് ഒടുക്കം ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്ന് അത്ര അസഹിഷ്ണുവായി അവൻ മാറിയിരുന്നു ഒടുക്കം എന്ന നെടുവേർപ്പോടെ പറയത്തക്ക വിധം മാത്രമല്ല തന്നിൽ നിന്ന് നിന്നൊരു വായുതാണ് അവൻ നിനക്കുകയാണ് ദൈവത്തിന് യാതൊരു ക്രെഡിറ്റും കൊടുക്കാതെ ക്യാരൻ ആംസ്ട്രോങ് എന്നൊരു വേദവ്യാഖ്യാതാവ് നിരീക്ഷിക്കുന്ന രസകരമായ കാര്യങ്ങളാണ് ഇവയൊക്കെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഈ വ്യാഖ്യാനം കാഴ്ചവെക്കുന്നുണ്ട് അത് ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ആദാമിന് ചേർന്ന ഇണയില്ല എന്നറിഞ്ഞുകൊണ്ട് ദൈവം സർവ്വ മൃഗജാലങ്ങളെയും അവൻ്റെ മുൻപിൽ അണിനിരത്തി എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ മനുഷ്യനും മൃഗവും തമ്മിൽ മൺമയം ആദാമ എന്നൊരു സാമ്യം മാത്രമേ ഉള്ളൂ എന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാം അതിനപ്പുറം മനുഷ്യൻ മൃഗത്തെക്കാളും വലുതാണെന്നും അവനറിയാം കാരണം ദൈവ സൃഷ്ടിക്കപ്പെട്ടവനാണല്ലോ മനുഷ്യൻ എന്നിട്ടും എന്തുകൊണ്ട് മൃഗങ്ങളെ അണിനിരത്തി അവൻ്റെ മുൻപിൽ തനിക്ക് ഇണങ്ങിയ ഇണ എസ് കെനിക്തോ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ആഴത്തിലിടപെടുന്ന ഒരു സഹകാരി എന്നാണ് മനുഷ്യന് ദൈവം വെച്ച് നീട്ടുന്ന സഹായങ്ങളുടെ ക്രിയാത്മകതയെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണത് സാധാരണയായി ഇവിടെ മാത്രമാണ് അതൊരു മനുഷ്യനെ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് ഇപ്രകാരം ഒരു ഇണയെ കണ്ടെത്തുന്നില്ല പക്ഷേ അവൻ അവയെ പേര് ചൊല്ലി വിളിക്കുന്നു ദൈവം മനുഷ്യനെ പേര് ചൊല്ലി വിളിച്ചു മനുഷ്യൻ മൃഗങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നു അതൊക്കെ അവയുടെ പേരുകളായി മാറുകയും ചെയ്യുന്നു പേര് വിളിക്കുക എന്നത് അറിവിൻ്റെയും മേലധികാരത്തിൻ്റെയും സൂചനയാണ് മനുഷ്യനും സൃഷ്ടിയും തമ്മിലുള്ള ഈ പാരസ്പര്യത്തിൽ ദൈവത്തിന് സമുന്നതമായ മേലധികാരമുണ്ടെന്ന് മറക്കരുത് അത് മറന്നാൽ നമുക്ക് സൃഷ്ടിയോടുള്ള ഇടപെടലെല്ലാം അപകടകരമായി മാറും ഇന്നലെ നമ്മൾ കണ്ടതുപോലെ വേസ്റ്റ് ലാൻഡ് ദൈവത്തെ കൂടാതെ സർവാധികാരം കൈയാളാൻ ശ്രമിക്കുന്ന മനുഷ്യനായി നമ്മൾ മാറുമ്പോൾ ഓമോദേവൂസ് വിശുദ്ധ ഫ്രാൻസിസ് ഇതിനുള്ള വലിയൊരു തിരുത്തായിരുന്നു നവീനനായ മനുഷ്യൻ എന്ന് ഓർമ്മിക്കുമല്ലോ മനുഷ്യനും ദൈവവും സൃഷ്ടപ്രപഞ്ചവും സൃഷ്ടിയുടെ സമഗ്രത വെളിവാക്കുന്ന ഒരു ത്രികോണമിതിയാണിത് ആദാമിൻ്റെ വാരിയിൽ നിന്ന് ദൈവം ഹൗവായി സൃഷ്ടിച്ചുവെന്ന് പറഞ്ഞത് എന്നൊരു വാക്കുകൊണ്ടല്ല ഒരൽപ്പം ആയാസം കലർന്ന് നിർമ്മിച്ചു എന്നർത്ഥം അർത്ഥം വരുന്നൊരു വാക്കുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ പങ്കുവെയ്പിൽ ഈറ്റുനോവുകൾ വർദ്ധിക്കുന്നുണ്ട് പരസ്നേഹത്തിൻ്റെ ആയാസങ്ങൾ വാരിയലിനെ സൂചിപ്പിക്കുന്ന പദം സേല എന്നത് ഇവിടെ മാത്രമാണ് വാരിയൽ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് മറ്റെല്ലായിടത്തും അത് വശത്തെ സൂചിപ്പിക്കുന്നൊരു വാക്കാണ് പാർശ്വം ക്രിസ്തുവിൻ്റെ പിളർക്കപ്പെട്ട പാർശ്വത്തിൽ നിന്ന് തിരുസഭയുടെ ജനനം ഒഴിവാകുന്നത് പോലെ ഇന്നലെ നാം കണ്ടില്ലേ ക്രിസ്തുവിൻ്റെ അക്ഷദങ്ങൾ അതുകൊണ്ടാണല്ലോ എഫ് എ സി റാഞ്ചിൽ നാം നേരത്തെ സൂചിപ്പിച്ച ആ ഭാഗത്ത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഇന്ന് നമ്മുടെ പരസ്പര സ്നേഹത്തെ സ്നേഹ നിർവചിച്ചത് അങ്ങനെയായിരിക്കണമെന്ന് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഇന്ന് വിവാഹമോചനത്തെ സംബന്ധിച്ച തർക്കം നാദൻ്റെ പ്രതിയോഗികൾ ഉയർത്തുമ്പോൾ നാദൻ അവർക്ക് നൽകുന്ന മറുപടിയും സുന്ദരമാണ് മോശയുടെ നിയമഗ്രന്ഥത്തെ പരിശോധിക്കാനല്ല ദൈവത്തിൻ്റെ ആധിമ പദ്ധതിയെ തന്നെ പരിശോധിക്കാനാണ് നാദൻ അവരെ ക്ഷണിക്കുന്നത് സൃഷ്ടിയിൽ ദൈവം ഇതിനെയൊക്കെ എങ്ങനെ ഒരുക്കി ക്രമപ്പെടുത്തിയെന്ന് ആദാമും ഇന്ന് ഈ പരിശോധനയ്ക്ക് തന്നെയാണ് വിധേയനാകുന്നത് ഇന്നലെ ഗലാത്തിയർ ആറിൽ നാം പറഞ്ഞതുപോലെ നിയമം സ്നേഹത്തിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ സ്നേഹത്തിന്റെ പഞ്ചക്ഷതങ്ങൾ നമ്മുടെ ഉടലിലും ജീവിതത്തിലും തുറന്നിടപ്പെടുകയാണ് ആദാമിനെ ദൈവം ഗാഡനെതിരയിലാക്കി എക്സ്റ്റാസസ് ഒരുവൻ തന്നിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു അനുഭവമാണ് എക്സ്റ്റാസസ് ഈ അനുഭവത്തിലാണ് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തെ ദർശിച്ച ആദി ശിഷ്യർ അതൊക്കെ ശ്രദ്ധിച്ചത് മർക്കൂസ് പതിനാറ് പതിനെട്ട് അതിനാൽ തന്നെ ഇതൊരു ഉത്ഥാനത്തിൻ്റെ പരിണാമം സൂചിപ്പിക്കുന്നുണ്ട് നാം നമ്മിൽ തന്നെ നമ്മെ ഉടച്ചു വാർക്കുമ്പോൾ നമ്മിൽ ദൈവത്തിനും സഹജനം ഇടം വരികയാണ് വളരെ സുന്ദരമായൊരു കാര്യം ഈ പാഠഭാഗത്തിൽ വ്യക്തമാകുന്നുണ്ട് അതിൻ്റെ സാഹിത്യ രൂപത്തിൽ നിന്ന് ഉൽപ്പത്തി ഒന്നിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതായി പരാമർശിക്കുന്നുണ്ട് പുരുഷനും സ്ത്രീയുമായിട്ട് ഉൽപ്പത്തി രണ്ടിലും അത് ആവർത്തിക്കപ്പെടുന്നതുപോലെ തോന്നും പക്ഷേ വിവരണ രീതിയിൽ കാര്യമായ വ്യത്യാസമുണ്ട് കുറച്ചുകൂടി ആഴപ്പെടുത്തി പറയുന്നത് പോലെ ഉൽപ്പത്തി രണ്ട് തോന്നും ഉൽപ്പത്തി ഒന്ന് പല വാക്യശകലങ്ങൾ അടുക്കടുക്കായി വെച്ചിരിക്കുന്നത് പോലെയാണ് ഒന്നിന് പിറകെ ഒന്നായിട്ട് ദൈവം അത് ചെയ്തു ഇത് ചെയ്തു വീണ്ടും അത് ഇത് എന്നൊക്കെയുള്ളൊരു ക്രമത്തിൽ ഇങ്ങനെ ഒരു മുന്നോട്ട് പോക്ക് പാരാറ്റാക്സിസ് എന്നാണ് ഈ വാക്യക്രമീകരണത്തെ വിളിക്കുന്നത് അടുത്തടുത്ത് വയ്ക്കുക എന്ന് മാത്രം അർത്ഥം പരസ്പര ബന്ധങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല വെറുതെ അടുക്കി വെച്ചിരിക്കുന്നു എന്നതുപോലെ എന്നാൽ അധ്യായം രണ്ടിൽ അങ്ങനെയല്ല ഊപ്പോറ്റാക്സിസ് എന്നൊരു ക്രമമായി ഇത് മാറുന്നുണ്ട് അത് വെറുതെ അടുക്കടുക്കായി അടുക്കി വയ്ക്കുകയല്ല ഒന്നിൽ നിന്ന് മറ്റൊന്ന് ആവിർഭവിക്കുന്ന രീതിയിൽ അതുമല്ലെങ്കിൽ പരസ്പര ബന്ധം ഉളവാകുന്ന രീതിയിലാണ് അവ ക്രമീകരിച്ചിരിക്കുന്നത് ഒന്ന് മറ്റൊന്നിന് വിധേയപ്പെട്ടിരിക്കുന്നു എന്ന ക്രമത്തിൽ ഒന്നിൻ്റെ അർത്ഥം നിർണയിക്കാൻ മറ്റൊന്നിൻ്റെ ആവശ്യം വരുന്നു ഇത് വാക്യത്തിലുള്ള ക്രമം മാത്രമല്ല ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചതിൻ്റെ അതുമല്ലെങ്കിൽ മനുഷ്യൻ്റെ കൂട്ടായ്മകളെ ദൈവം സ്ഥാപിച്ചതിൻ്റെ അർത്ഥതലങ്ങൾ ഇവിടെ വെളിവാകുന്നുണ്ട് ദൈവം എന്ന ആ പരമമായ റെഫറൻസ് കൂടാതെ ഇതിൻ്റെ അർത്ഥമൊന്നും വെളിവാകില്ല തന്നെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു വാക്കുണ്ടല്ലോ ഹെബ്രാ കരുതി ലേഖനത്തിൽ ഹൂപ്പോറ്റാസോ വിധേയമായിരിക്കുക എന്നത് അത് ഹൂപ്പൊറ്റാക്സിസ് എന്ന ഈ വാക്കിൻ്റെ ഒരു വകഭേദം തന്നെയാണ് പരസ്പരം വിധേയപ്പെട്ടിരിക്കുന്ന ഒരു രക്ഷാകര ക്രമമാണിത് ഇവിടെ ഏറ്റവും വിസ്മയകരമായ കാര്യം എന്തെന്നോ നാം ദൈവത്തിന് വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ദൈവം പോലും താഴ്ന്നിറങ്ങി വന്ന് നമുക്ക് വിധേയപ്പെടുന്നു എന്നതിലാണ് അത്ര വലുതാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള അനിശ്ചേദ്യമായ ആ പാരസ്പര്യം